ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹുല്ലാഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. ബികെഎഫിൻ്റെ ശ്രദ്ധേയമായ ഒരു സെഷനിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന മുഹീസുന്ന പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരുമായി ഉള്ള ചെറിയൊരു സംഭാഷണമാണ്. ഉസ്താദിൻ്റെ ചരിത്ര ഇതളുകളിലൂടെ ചെറിയൊരു സഞ്ചാരം മാത്രമാണ് ചുരുങ്ങിയ വേളയിൽ നടക്കുന്നത്. ഓരോ വ്യക്തികളുടെയും ഓർമ്മകളെന്നത് അവരുടെ ജീവിതമാണ്. അവർ അനുഭവിച്ച അല്ലെങ്കിൽ അവർ ഇടപെട്ട സമൂഹത്തിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രത്തിലേക്കുള്ള ഒരു തുറന്നു വെച്ച വാതിലുകളാണ് ഓർമ്മകളുടെ കൈമാറ്റങ്ങൾ. ആ ഓർമ്മകൾ പുതുതലമുറകൾക്ക് പാഠങ്ങളായി പകർന്നു തരികയും ചെയ്യുകയാണ് ഉസ്താദ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത്രയും വിശാലമായി ഉസ്താദ് ആത്മീയമായി ഫത്തുൽ മുയിനുമായി ബന്ധപ്പെട്ടത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയായിരുന്നു ഉസ്താദിൻ്റെ ആത്മീയം ഫത്തുൽ മുയിനുമായുള്ള ഈ ആത്മബന്ധം യാഥാർത്ഥ്യമായത്? بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فتح المعين എന്നത് ഒരു വലിയ ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കുന്നത് തന്നെ ബഹുമാനപ്പെട്ട താജുൽ മുഹഖഖീൻ കോട്ടൂർ ഉസ്താദിൻ്റെ ദർസിലാണ് ഞാൻ ആദ്യമായി ചേരുന്നത്. ഞാനപ്പോൾ ലക്ഷ്യം വെച്ചത് അൽഫിയയും ഫത്തുൽ മുഈനും ഓതണം എന്ന ലക്ഷ്യത്തിൽ ആണ് പോയത്. അവിടെ ചെന്ന് ഉസ്താദ് ചെറിയൊരു പരിശോധന നടത്തി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, നമുക്ക് ദർസ് നാളെ മുതൽക്ക് അൽഫിയ തുടങ്ങാം, ഫത്തുൽ മുഈൻ തുടങ്ങാനായിട്ടില്ല. അത് പിന്നെയും കുറച്ച് കഴിവുകളൊന്നുമില്ലെങ്കിൽ ഫത്തുൽ മുഈൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ നമുക്ക് തുടങ്ങാം, അല്ലെങ്കിൽ ഒന്നും കൂടി കടിഞ്ഞു തുടങ്ങാം. ഏതായിരുന്നാലും ഉസ്താദ് പറഞ്ഞതിൻ്റെ അപ്പുറം പിന്നെ ഒരു വാക്കും കടക്കാതെ ഞാൻ ഉദ്ദേശിച്ച സമയം കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞാണ് ഫത്തുൽ മുഈൻ തുടങ്ങിയത്. അന്ന് തുടങ്ങുമ്പോൾ മഹാനായ ഷെയ്ഖുന പറയും, കരിങ്കപ്പാറ ഉസ്താദ് പോലത്തെ ഒരെന്നും ഈ സമയത്തും ഫത്തുൽ മുഈൻ തുടങ്ങൂല. ഫത്തുൽ മുഈൻ്റെ ഇബാറത്തുകളുടെ മായന ഭരണ അറ്റരായ സഹായം കൂടാതെ നോക്കി മനസ്സിലാക്കാനും, അതേപോലെ ഫത്തുൽ മുഈൻ്റെ രണ്ട് ഹാസ്യയാണ്, ഒന്ന് യാനത്തു താലിബീൻ, രണ്ട് തർശീഹുൽ മുസ്തഫീദീൻ. ഇത് രണ്ടും ഒരു ഉസ്താദിൻ്റെ സഹായമില്ലാതെ നോക്കി മനസ്സിലാക്കാനും ഒരു കുട്ടിക്ക് കഴിയുമ്പോഴേ ഫത്തുൽ മുഈൻ തുടങ്ങിക്കൊടുക്കുള്ളൂ. ഇപ്പോൾ ഫത്തുൽ മുഈൻ ഒടുങ്ങിക്കഴിഞ്ഞാലോ ഇതൊന്നും തിരിയില്ല ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ അതിനെ മഹത്തം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും അൽഹംദുലില്ലാഹ് അങ്ങനെ തുടങ്ങി.
പക്ഷേ അതുകൊണ്ട് മാത്രം ഞാൻ ഇതിലേക്ക് തിരിഞ്ഞതല്ല. പിന്നെ ഞാൻ തന്നെ ഫത്തുൽമുഅ്മിൻ്റെ ദർസ് ആരംഭിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ ഉസ്താദിൻ്റെ അരിയൽ പോയി. എനിക്ക് പോകൽ നിർബന്ധവുമായി. കാരണം അവരുടെ മകളുടെ മകളെയാണ് ഞാൻ കെട്ടിയത്, എൻ്റെ ഭാര്യ. അപ്പോൾ എൻ്റെ ഉപ്പാപ്പയാണ്. ആ നിലക്ക് ഞാൻ സമ്മതം ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളൊക്കെ ഫത്തുൽമുഅ്മിൻ ഓതിയത് 8 കൊല്ലം കൊണ്ടാണ്. ഇപ്പോൾ ഫത്തുൽമുഅ്മിൻ 2 കൊല്ലം കൊണ്ടൊക്കെ തീർക്കുന്നുണ്ട് പോൽ, അങ്ങനെ കേട്ടു. അതുകൊണ്ട് ഒരു 6 കൊല്ലെങ്കിലും ചുരുങ്ങിയത് നിൽക്കണം. എന്തെങ്കിലേ ഫത്തുൽമുഅ്മിൻ പറഞ്ഞ മസലൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ല, ഞാൻ ഫത്തുൽമുഅ്മിൻ ഓതിയോ? ഓതി. ഒരു മസല വെച്ചാൽ വല്ല വീരുണ്ടോ? അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇതാകും സ്തുതി എന്ന് അന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. അതാണ് ഇപ്പം ഇന്നത്തെ അവസ്ഥ വരുന്നത്. അങ്ങനെ അൽഹംദുലില്ലാഹ് രണ്ടാമത് ആ പറഞ്ഞ ഫത്തുൽമുഅ്മിൻ ഒരു 6 കൊല്ലം ഉസ്താദ് പറഞ്ഞെങ്കിലും ഒരു 7 ചില്ലാം കൊല്ലം, അതായത് ബുഖാരിയും മുസ്ലിം അതൊക്കെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ബൈലാബി മുല്ലാസൻ അതും ഓതുമ്പോൾ ഫത്തുൽമുഅ്മിൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സിലബസിൽ അങ്ങനെയാണ് ഉപയോഗിച്ചത്. അങ്ങനെ അതിലേക്ക് ചെറിയൊരു വാസന കിട്ടി എന്നല്ലാതെ അവരെക്കൊണ്ട് അപേക്ഷിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അവരെവിടെയാണ്, എത്ര വലിയ സ്ഥാനത്താണ്. നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു അയലത്ത് മാത്രമേ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അതും ഈ പറഞ്ഞ നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ്. ഉസ്താദ്, ഈ ഫത്തുൽമുഅ്മിൻ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഒക്കെ കരിങ്കപ്പാറ ഉസ്താദിൻ്റെയും അതുപോലെ സെയ്ദാലി ഉസ്താദിൻ്റെയും ഒക്കെ ടിപ്പണികൾ നോക്കി അതിന് വല്ലാതെ പ്രാധാന്യം നൽകുന്നത് കാണാം. അവരുമായുള്ള ഉസ്താദിൻ്റെ ബന്ധമാണ് എങ്ങനെയാണ്? ഇവർ രണ്ടാളും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ്? അതിലേക്ക് കടക്കാൻ അതിൻ്റെ അപ്പുറം വേറെ ഉദാഹരണമുണ്ട്. നമ്മുടെ അൽ മുബാറക് പത്രം അന്ന് നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ മുസ്തഫൽ ഫൈസിയും അതേപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ആളുകളും അവരെല്ലാം കൂടെ എൻ്റെ അരികിൽ വന്നു. വന്നിട്ട് പറഞ്ഞു, നമ്മളെ അൽ മുബാറക്കിലെ ചോദ്യോത്തര ഭക്തി അതിൽ ഉത്തരം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട വയലത്തൂർ ബാബുസ്താദാണ്. ബാബുസ്താദ് ഇപ്പോൾ ഈ അടുത്ത ഏത് മുതൽ എനിക്ക് കഴിയില്ല, ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചോളി എന്ന് പറഞ്ഞതുകൊണ്ട് തൽക്കാലം നിങ്ങളത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചോദ്യോത്തരവൃത്തി എന്ന് പറഞ്ഞാൽ അതൊരു ഫത്വയാണ്. അപ്പം എനിക്കത് അങ്ങനെ കൊടുത്ത് പരിചയമല്ല, അതുകൊണ്ട് പെട്ടെന്ന് പറയാൻ കഴിയില്ല. നിങ്ങളെപ്പോൾ പോയി ഞാനൊരു ഇസ്തിഹാറത്തൊക്കെ ചെയ്യട്ടെ എന്നിട്ട് പറയാം. അങ്ങനെയാണ് എൻ്റെ ഉസ്താദായ കോട്ടൂർ ഉസ്താദിനോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, അതൊരു മസല പറയുന്ന സംഗതിയാണ്. അത് പറഞ്ഞാൽ അത് നമ്മളെ ആ വാക്ക് കേട്ട് ബാക്കിയുള്ളവരും ആംബലി ചെയ്യും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. പരമാവധി ആ ജാതി ഏടാ കൊടുക്കൽ പെടാ വെക്കറ നല്ലത്. ശരീരം ഒഴിവാകാൻ നമ്മൾ മാറി നിൽക്കുക. അങ്ങനെയാ നോക്കുമ്പോൾ അവരാരും സമ്മതിച്ചില്ല. പിന്നെയും പിന്നെയും നിർബന്ധം പറഞ്ഞപ്പോൾ ഉസ്താദിൻ്റെ അരികിൽ പിന്നി പോയി ഞാൻ. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്നാൽ പിന്നെ സദക്കുള്ള ഉസ്താദോ അല്ലെങ്കിൽ കണ്ണിയത്ത് ഉസ്താദോ അവരൊക്കെ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ ആരുടെയെങ്കിലും ഒരു സമ്മതം വാങ്ങിയിട്ട് നമ്മൾ കിതാബ് നോക്കി കണ്ട മസല അതുപ്രകാരം എഴുതുകയും എഴുതിയിട്ട് പിന്നെ നല്ല ഉസ്താദുമാരെ ഫിഖ് അറിയുന്ന ഉസ്താദുമാരെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തിട്ട് അങ്ങനെ തുടങ്ങിക്കൊടുത്തുള്ളതാണ്.
ഫത്വ നൽകാനുള്ള ഇജാസത്തായിരുന്നു കണ്ണിയത്ത്, ഫത്വ നൽകാനുള്ള ഇജാസത്തായിരുന്നു കണ്ണിയത്ത് നൽകിയത്. കണ്ണിയത്ത് അപ്പൊ ഞാൻ കണ്ണിയത്തിൻ്റെ അടുത്ത് പോയി. ഈ ഒരു കാര്യം മാത്രമല്ല, അപ്പം എനിക്ക് വേറെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ തുഹ്ഫയ ഞാൻ ഓതിയിട്ടില്ല. ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫ, തുഹ്ഫയുടെ ദർസ് വെക്കൽ ആവശ്യമായി വരും ചെയ്തു. അപ്പോൾ പിന്നെ തുഹ്ഫ ദർസ് വെക്കണേനും ഇതിനും എല്ലാ ഒരു ഇജാസത്ത് വേണമെന്ന് എനിക്ക് കണ്ണിയത്ത് ഉസ്താൻ്റെ അടുത്ത് പോയി. നീണ്ട ചരിത്രമാണ്, എല്ലാം കൂടി ഇപ്പോൾ പരത്തി പറയുന്നില്ല. അങ്ങനെ അവിടെ ചെന്നു, ബഹുമാനപ്പെട്ട തുഹ്ഫ എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, അതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം അവസാനം എന്നോട് പറഞ്ഞു, തുഹ്ഫ മുത്താല ചെയ്യാനും ഓതിക്കൊടുക്കാനും അതനുസരിച്ച് ഫത്വ കൊടുക്കാനും എനിക്ക് ഞാൻ സംബന്ധം തന്നു. ഫത്വ കൊടുക്കാൻ ഞാൻ ചോദിച്ചിട്ടില്ല, ഞാനിതാണ് പറയാൻ കരുതിയെന്ന്. അത് പറഞ്ഞ മുമ്പ് ഇവരും ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അത് കബൂൽ ചെയ്തു, അൽഹംദുലില്ലാഹ്. അങ്ങനെ കുറച്ച് ഉപദേശങ്ങളൊക്കെ തന്നു. അതാണ് ഞാൻ ഫിഖ്ഹിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു യഥാർത്ഥ തുടക്കം. ഇത് ഞാൻ കോട്ടു ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഉസ്താദിന് വലിയ സന്തോഷമായി. ഉസ്താദും പിന്നെ അതിന് ദുആ തന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള ഒരു ചെറിയ, വളരെ ചെറിയ അങ്കാരത്തെ ആരുമ്യങ്ങൾ ചേർത്തിയൊക്കെ ചെറുത് എന്ന് പറഞ്ഞാൽ അത്രയും ചെറുതാണ് ഒരു പൊടി. നമുക്ക് അവരിൽ നിന്നൊക്കെ അവരുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തന്നു, അൽഹംദുലില്ലാഹി അൽഫ അൽഫ ബറ. മുൻകാലത്ത് മിൻഹാജിൻ്റെ ഷുറൂഹുകളെ കേരളത്തിൽ അത്ര ലഭ്യമായിരുന്നില്ല. എല്ലാവരും മിക്ക പണ്ഡിതന്മാരും ആശ്രയിച്ചിരുന്നത് ഫത്വൽ മുഈനെ തന്നെയായിരുന്നു. ഈ ഫത്വൽ മുഈന് ടിപ്പണി ചെയ്തിരുന്ന കരിങ്കപ്പാർ ഉസ്താദിൻ്റെയും സൈദാലി ഉസ്താദിൻ്റെയും ടിപ്പണികളായിരുന്നു ഏറെ പേരും പിന്നെ അടിസ്ഥാനമാക്കിയിരുന്നത്. ഉസ്താദുമാരുമായുള്ള ബന്ധം ഒന്ന് വിശദീകരിച്ചാൽ. അതിൻ്റെ യഥാർത്ഥ ചരിത്രം ബഹുമാനപ്പെട്ട കരിങ്കപ്പാർ ഉസ്താദും നെർമർദൂർ ബീരാങ്കുട്ടി ഉസ്താദും ഈ പറഞ്ഞ തന്നെ പറ സൈദാലി മുസ്ലിമൊക്കെ മൂന്നാളും നേരിൽ എന്നോട് മൂന്ന് വട്ടായിട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പറഞ്ഞതാണ്. ഇതിൻ്റെ അടിത്തറ ബഹുമാനപ്പെട്ട ലോകപ്രസിദ്ധമായിരുന്ന പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിം. പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആര്? പുതിയാപ്പിള കുട്ടിയെ മുസ്ലിയാരുടെ മകളെ കിട്ടിയ ഭർത്താവാണ്. ഇവിടെ പൊന്നാനിൻ്റെ കലേശം അപ്പുറമുള്ള സ്ഥലമുണ്ട്. എന്താണ് പറയുന്നത്? ആ നമ്മളെ വലിയ ആരിഷ് ഇല്ലാഹിയായ ഉപരൊക്കെ കിടക്കുന്ന സ്ഥലം വെളിയങ്കോട്. വെളിയങ്കോട് അന്നുണ്ടായിരുന്ന ഒരു കുട്ടിയമ്മ മുസ്ലിം. ആ കുട്ടിയമ്മ മുസ്ലിം ഒരു ഫത്തോഹ്മോയിൻ അങ്ങനെ 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 മനസ്സിലാക്കിയ ആളാണ്. ബഹുമാനപ്പെട്ടവരുടെ ദർസിൽ നിന്ന് ദീർഘകാലം വെച്ച് പഠിച്ചെടുത്ത ആളാണ് ഈ പറഞ്ഞ പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിം. പുതിയാപ്പിളൻ്റെ രാജ്യം എറണാകുളത്തിനടുത്ത് നമ്മുടെ ആനായിക്കുളം അവിടെയാണ്. മഹാനവ അവിടുന്ന് ഇവിടെ വന്ന് ഉസ്താദിൻ്റെ ദർസിൽ പഠിച്ചു. പഠിച്ചപ്പോൾ ഉസ്താദിന് മനസ്സിലായി ഇവനൊരു സാധാരണക്കാരനല്ല, ഇവനെല്ലാം പഠിക്കണം. അപ്പോൾ ഉസ്താദിനാണ്ട് ഏറ്റെടുത്ത് പഠിപ്പിച്ച മാതിരി സമ്പൂർണമായി പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഉസ്താദ് അവിടുത്തെ മകളെ മൂപ്പരെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തു. ആ മകളെ കെട്ടിയ ഭർത്താവിനെയാണ് പുതിയാപ്പിള എന്ന് പറയുന്നത് അവർ. ആ വടക്കന്മാരുടെ ആ രീതിയിൽ അങ്ങനെയാണ് പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിം. പിന്നെ മൂപ്പര് കുട്ടിയ മുസ്ലിയുടെ കൂടെ ഇവിടെ താമസാക്കി ഭരിച്ചു. അവിടെ തന്നെ മറവ് ചെയ്തു. ഇവിടെ മറവ് ചെയ്ത് കബറുള്ള പള്ളിയിൽ, അത് പൊന്നാനിൻ്റെ അടുത്തൊരു പുറങ്ങ്, ആ പള്ളിയിലാണ് ബഹുമാനപ്പെട്ടവർ എന്താ വിശ്രമം കൊള്ളുന്നത്. അപ്പം മൂപ്പര ദർസിൽ അതേപോലെ വർഷങ്ങൾ വെച്ച് ഓതിയ ആളാണ് ഇരുമ്പാലശ്ശേരി കുഞ്ഞഹമ്മദ് മുസ്ലിം. ഇരുമ്പാലശ്ശേരി ചെന്നാൽ വല്യ ഉഞ്ഞായ്മോലേർ എന്ന പേരിലാണ് അറിയപ്പെടുക.
ആ കുഞ്ഞാമ്മ മുസ്ലിയാർ ഓട് കാലം മൂപ്പരുന്ന് പഠിച്ച് എടുത്താളാ. അയാൾ മുദരിസായി നിന്നപ്പോൾ ആ ദർശനം പഠിച്ചവരാണ് ഈ മൂന്നാളും. ആര്? കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നരമരുദൂർ ബീരാകുട്ടി മുസ്ലിയാർ, പിന്നെ അതേപോലെ തന്നെ നന്നമ്പ്ര സീതാലി മുസ്ലിയാർ, ഇവർ ഈ പറഞ്ഞ അതേപോലെ പഠിച്ചതാണ്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഓരോ മസലയും ഫത്തുൽമാമിലെത്തുമ്പോൾ അത് തുഹഫിയിലെ ഇന്ന ജുസൂലെ ഇത്രാം പേജിലാണ് എന്ന് ഷെയ്ഖുന പറയും. കാരണം ഫത്തുൽമാമിൽ പറഞ്ഞ തർത്തീബല്ല തുഹഫിയിൽ തർത്തീബ്. അപ്പോൾ ഫത്തുൽമാമിൽ ഓരോ മസലത്തുള്ളത് ഈ മസല തുഹഫിയിൽ ഇത്രാം പേജിലുണ്ട്. അങ്ങനെ ആ ഫത്തുൽമാമിൽ അക്കാലത്ത് എഴുതിയിട്ടതാണ് പന്നി നമ്മൾ കാണുന്നത്. പത്തൊമ്പത് നോക്കിയാൽ ആ പത്തൊമ്പതൊക്കെ തൊഫയിൽ ഇത്ര ജുസൂലാണ്, എത്രാം പേജിലാണെന്ന് കാണാം. അത് അവരുടെ അന്നത്തെ ഹിഫ്ദ് ഓർമ്മശക്തി അനുസരിച്ച് അവർ രേഖപ്പെടുത്തിയത്. അൽഹംദുലില്ലാ, നമുക്കത് വലിയ രേഖയായില്ലേ? അല്ലെങ്കിൽ ഇപ്പം നമ്മൾ തിരഞ്ഞെടുക്കണം, എത്ര തിരഞ്ഞെടുക്കണം? ഇപ്പോൾ താരിഖ് ഉസ്സലാത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പത്തൊമ്പതിൽ നിസ്കാരത്തിൻ്റെ ബാബിൻ്റെ തുടക്കത്തിലാണ്. തൊഫയിലത് പറഞ്ഞു ഒമ്പതോ അഞ്ച് ജൂലാ. തൊഫ പത്ത് ജൂലിൽ, ഒമ്പത് ജൂൺ കഴിഞ്ഞു പോയിട്ടാണ് താരിഖുൽ സലാത്തിനെ സംബന്ധിച്ചുള്ള സംഗതി പറയുന്നത്. അങ്ങനെ എല്ലാ വിഷയത്തിനും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ തൊഫൻ്റെ തർത്തീബും ഫത്തുൽമാമിൻ്റെ തർത്തീബും വളരെ അന്തരമുണ്ട്. പക്ഷേ ആ ഫത്തുൽമാമിൻ്റെ തർത്തീബിൽ നിന്ന് തൊഫൻ്റെ ആ തർത്തീബ് അനുസരിച്ച് പേജും നമ്പറൊക്കെ ഫത്തുൽമാമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ആ സ്ഥലം ഫത്തുൽമാം ഓതി കൊടുക്കുമ്പോൾ തൊഫ നോക്കി അവിടെ എടുക്കാം. അതാണ് അതിൻ്റെ ഗുണം. പക്ഷേ ഇന്നിപ്പോൾ ഈ ഉസ്താദുമാർ വന്ന് നോക്കണില്ല, ഓതി കൊടുക്കാനുള്ള ഭാഗം തന്നെ നോക്കണില്ല. പിന്നെ മറ്റുള്ള കാര്യം പറയാൻ, ഓതി കൊടുക്കാനുള്ള ഭാഗം ഒന്ന് നോക്കി ക്ലിയർ ചെയ്ത് വെച്ചെങ്കിലല്ലേ പിന്നെ ഓതി കൊടുക്കണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അത് വരെ നമ്മൾ സൂക്ഷിക്കണമെന്ന് സങ്കടത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഉസ്താദിന് ഈ മൂന്നാൾക്കാരുമായുള്ള ബന്ധം എങ്ങനെയാണ്? നിറമരുദൂരുമായിട്ടും അതുപോലെ സൈദാലി മുസ്ലിയാരുമായിട്ടൊക്കെയുള്ള ബന്ധം? അതിനുള്ള കാരണം ഇപ്പം നമ്മൾ പറഞ്ഞ ഈ അൽ മുബാറക്കുള്ള ചോദ്യോത്തര ഭക്തി കൈകാര്യം ചെയ്യുമ്പോൾ അത് വലിയൊരു വിഷയമായി വന്നു. ഒന്ന്, ഞാൻ അതിലേക്ക് കടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ബഹുമാനപ്പെട്ട വൈലത്തൂർ ബാബുസ്താദാണ് എഴുതിയത്. അപ്പോൾ ഞാൻ ഇതൊന്നും അറിയില്ലപ്പോൾ ആരോ ചോദിച്ചു, നമ്മളിപ്പോൾ ഈ നഹ്സ് നോക്കുന്നുണ്ടല്ലോ, അങ്ങനെ പള്ളിയിലെ ഉസ്താദുമാരത്തും വലിയ സെയ്ദന്മാരത്തും ഒക്കെ ചെന്നിട്ട് എനിക്കൊരു വീടിന് കല്ലിടണം, നയസില്ലാത്ത ദിവസം പറഞ്ഞിടണം, അല്ലെങ്കിൽ എൻ്റെ മകളിൽ നിൽക്കാനുണ്ട് നയസില്ലാത്തൊരു ദിവസം പറഞ്ഞിടണം, ഇങ്ങനെ നയസ് ചോദിക്കലുണ്ട്. ഇതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ, അതല്ല വെറും അന്ധവിശ്വാസമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ചോദ്യം വന്നുപോലെ ഞാനതറിയില്ല. ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ബാബുസ്താദ് ഒരു കിതാബൽ ഉദ്ധരണി ഉണ്ട്, അൽ ഫത്താബൽ ഹദീസിയ. ഇബ്നത്തിൻ്റെ കിതാബാണ് ഫത്താബൽ ഹദീസിയ. അതിൽ ഇതേ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ആമുഖത്തിൽ ഇങ്ങനെയുണ്ട്, നമ്മളെ നാട്ടിലെ ജൂതന്മാർ അവരതിൻ്റെ വലിയ ആളുകളാണ്. അങ്ങനെ ഒരു നഹ്സും സഹദും പറഞ്ഞ് ആളുകളെത്തൊക്കെ ഇങ്ങനെ തട്ടിപ്പാക്കും. അവൻ നടത്തുന്ന ഈ പരിപാടി ഇത് ശരിയാണെന്ന് ചോദ്യം. അപ്പം അതിന് പറഞ്ഞാൽ അത് ജൂതന്മാരുടെ അരികിൽ നിന്ന് വന്നതാണ്, അതിൽ നമുക്ക് എന്തൊന്നുമില്ല എന്ന ഒരു മറുപടിയിലുണ്ട്. ഇത് ഇതേ പ്രകാരം ബഹുമാനപ്പെട്ട ബാബുസ്താദ് കൊടുത്തു. ബാബുസ്താദ് കൊടുത്തപ്പോൾ പത്രത്തിൽ അതേപോലെ വന്നല്ലോ. ഇങ്ങനെ വന്നപ്പോൾ മുജാഹിദീങ്ങളും ഞാൻ മയത്തേറും ഒൽക്കല്ല മയത്തായി.
അപ്പോൾ കണ്ട അപ്പം സുന്നികളും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് അതേ സ്ഥാനത്ത് നമ്മളെ ഭാഗത്തുനിന്ന് നെല്ലുകുത്ത് ഉസ്താദ് സുന്നി വോയിസിൽ ഒരു ലേഖനം എഴുതി അൽബാർക്ക് പത്രം എങ്ങോട്ട് വെച്ചിട്ട്. അൽബാർക്ക് സുന്നി പത്രമല്ലേന്നോ? പിന്നെ ഈ സുന്നികൾക്ക് എതിരിലാണല്ലോ ഇപ്പം ഇയാൾ ഈ പറയണത് എന്ന് പറഞ്ഞു ബാബുസ്താദിൻ്റെ എതിർ ലേഖനം എഴുതി. ആ ലേഖനും ആദ്യം ഇവർ അൽബാർക്ക് എഴുതിയ ലേഖനും എല്ലാം കൂടി വെച്ചിട്ട് സദഖത്തുള്ള ഉസ്താദിൻ്റെ അവിടുന്ന് വരുന്ന ഒരു പത്രം ഉണ്ടല്ലോ നുസ്രത്തുല്ലനാം, നുസ്രത്തുല്ലനാം മാസികയിലും നല്ല ലേഖനമാണ്. ആ ലേഖനത്തൊക്കെ ഇവരെ സുന്നിസം മാറി നഹ്സ് നോക്കൽ പഴയ കാലത്തെ ഉള്ളതാണ്. ഇപ്പോഴും വലിയ വലിയ ആലിമീകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. നമ്മൾ ഉസ്താദായിരുന്ന ഖുത്ബി മുഹമ്മദ് മുസ്ലിയായ അരികൽ പലരും നഹ്സിൻ്റെ ദിവസം ചോദിക്കാൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കൽ പതിവാണ്. അത് യൂതന്മാരെ വിശ്വാസമാണ്, നമുക്ക് നഹ്സൊന്നുമില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായിട്ട് അതിലുമുണ്ട്. ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട വൈലത്തൂർ ഉസ്താദ് ഞാൻ തിന്നില്ല, ഞാനീ പരിപാടിക്കില്ല, ഞാനിപ്പോൾ എൻ്റെ അറിവനുസരിച്ച് ചെയ്തതെല്ലാം കൂടി ആകപ്പോൾ കുളായി എന്നൊക്കെ പറഞ്ഞ് ഒഴിവായി. ഇതെല്ലാം കൂടി പറഞ്ഞു കണ്ട് ഇവർ പറഞ്ഞു അതിന് നമ്മൾ ഒരു റെഡിയായ രൂപം ഉണ്ടാക്കാൻ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്ഥാനായിട്ട് കണ്ട് കഴിഞ്ഞതിനെ പറ്റി രണ്ട് ഭാഗത്തും തട്ടാതെ ഒരു ലേഖനം എഴുതി സഖുലേറ്റും കൊണ്ടു. അങ്ങനെ ഞാൻ അതിന് ഉത്തരം എഴുതിയപ്പോൾ പിന്നെ ബലമെല്ലാം കൂടി ഇനി ഉസ്താദിനെ എഴുതുക പറഞ്ഞു അങ്ങനെ എന്നെ ഏൽപ്പിച്ചു. ആ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇതിൻ്റെയൊക്കെ ഒരു നിർണായക രൂപം കിട്ടാതെ വെറുതും നമ്മൾ മുത്തര ചെയ്ത് കണ്ടു ഇത് എഴുതാൻ പറ്റില്ല. ആ നിലക്ക് ഞാൻ മറുപടികൾക്ക് കണ്ടാലും പിന്നെ ഒന്ന് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ചോദിക്കും. ഈ മൂന്നാളും കിതാബിൽ കണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ, അവർ കണ്ടില്ലെങ്കിൽ എന്താ കുട്ടിയെ കാട്ടാതെ നമ്മൾ നോക്കിയിട്ട് പോടേം കണ്ടില്ല. അപ്പോൾ പിന്നെ എനിക്കതിന് ഒരു മറുപടി കൊടുക്കാൻ ഇപ്പോൾ ആരും പറയാതെ ഞാൻ സ്വന്തം കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ സഹോദരിയിലേക്ക് പോകും. ഉസ്താദിൻ്റെ അടുത്ത് പിന്നെ എന്ത് ചോദിച്ചാലും എല്ലാം അവിടെ ഒരു ബഹറാണ്, ബഹുമാനപ്പെട്ട സക്കുള്ള ഉസ്താദ്. അങ്ങനെ അതൊക്കെ കൃത്യമായി ഉസ്താദ് പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ എവിടെയുള്ളത്? അതിൻ്റെ അടുത്തുണ്ട് ആ കിതാബ് പറഞ്ഞു. ചിലപ്പോൾ കിതാബ് നമ്മൾക്ക് കിട്ടാത്തതാണെങ്കിൽ ഇവിടെ ഉണ്ട് ആ കിതാബ്, എന്നിട്ട് അവിടുന്ന് കുട്ടികളെ വിളിച്ചിട്ട് ആ കിതാബിൻ്റെ ആ ഇന്ന ഭാഗം ഒന്ന് കണ്ടു കൊടുത്താൽ ഇങ്ങനെ പറയും. അതാണ് നമുക്കതിൽ വലിയ ഒരു ഭാഗ്യം കിട്ടിയത്. ഉസ്താദിൻ്റെ പഠനകാലത്ത് വേണ്ടത്ര കിതാബുകൾ ലഭ്യമായിരുന്നില്ല, ഇന്നത്തെ രൂപത്തിൽ സംവിധാനങ്ങളില്ല, കിതാബ് ഖുതുബ്ഖാനകളില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും വിപുലമായി മിന്നാജിൻ്റെ സുറുകളും പല കിതാബുകളും റോള പോലുള്ള കിതാബുകളൊക്കെ ഉസ്താദ് കണ്ടെത്തിയതും അതിൽ നിന്ന് നോട്ടുകളൊക്കെ തയ്യാറാക്കിയതും? ഞാൻ പോകുന്ന കാലത്ത് ഇല്ലാറുന്ന ശരി തന്നെയാണ്. ഒന്ന് ചാലിയാത്ത ഖുതുബ്ഖാന, അവിടെ പിന്നെ വലിയ ഖുതുബ്ഖാനാണ്, ഞമ്മ ദൂരല്ലേ. അന്ന് ബസ്സിനാണ് പോകാൻ കഴിയില്ല, ബസ് ചാലിയത്ത് വന്ന് പോവില്ല. അപ്പോൾ ഒന്ന് അവിടെയാണ്. പിന്നെ ഖുതുബ്ഖാനയിൽ മർക്കസൊന്നും വന്നിട്ടില്ല. പിന്നെ അങ്ങനെ ഖുതുബ്ഖാനായിട്ട് പറയാൻ പറ്റിയ സ്ഥലങ്ങളില്ല. പഴയ കാലത്ത് ദർസ് നടന്ന ചില പള്ളിയിലൊക്കെ ചില കിതാബുണ്ട്. മണ്ണാർക്കാട് വലിയ പള്ളി, അവിടെ വലിയ ദർസ് പഴയക്കാരെന്ന് നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വാങ്ങിക്കാരൻ ദർസ് നടത്തുന്ന കാലത്ത് 100 പേരെ കൂടെ ഓതിയിരുന്നു. മണ്ണാർക്കാട് ഏത് പള്ളി? മണ്ണാർക്കാട് പള്ളി, മറ്റേ മണ്ണേക്കാട് വലിയ കൂട്ടുണ്ട് അവിടുത്തെ കല്ലടി, കല്ലടികളുടെ പള്ളി ഇപ്പോഴും ഉണ്ടാ പള്ളി, വലിയ ദർസ് നടത്തിയെന്നൊക്കെ. അന്ന് അവിടെ കുറേ കിതാബുകളുണ്ട്. അങ്ങനെ എണ്ണപ്പെട്ട കുറേ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. തിരൂർ കൈനിക്കര അവിടെ കുറേ കിതാബുണ്ട്. തിരൂരിന്ന് ലേശം ഉൾഭാഗത്താണ്. എന്ന പോലെ ഇടപ്പാൾ
അവിടെ പഴയ കാലത്തുണ്ടായിരുന്ന മൂപ്പൻ എന്ന പേരിൽ അറിയപ്പെടാം. ആ മൂപ്പർ ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദിൻ്റെ ഒക്കെ അസാധ്യത്തിൽപ്പെട്ട ആളാ. അദ്ദേഹത്തിന് കുത്തുമാനുണ്ട് കുമരനെല്ലോ, അവിടെയും കിത്താബുണ്ട്. എന്നാൽ ഞാൻ ഈ ഓതിന കാലത്ത് അവിടെ നിന്ന് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഓതിക്കൊണ്ടിരിക്കല്ലേ, പിന്നെ ഈ കിത്താബുകൾക്ക് എനിക്കൊരേത് കിട്ടിയത് ഞാൻ ദൈവബന്ധിൽ പോകാൻ തിരഞ്ഞെടുത്ത് തന്നെ ദൈവബന്ധിൽ വലിയ കുത്തുഹാനുണ്ട്, ഇവിടെ ഇല്ലാത്ത കിത്താബുകളൊക്കെ അവിടെ കിട്ടും എന്ന് കേട്ടിട്ടാണ്. അങ്ങനെ അൽഹംദുലില്ലാ അവിടെ കുത്തുബഹാനയിൽ തന്നെ ഞാൻ ഇവിടുന്ന് പോയിട്ട് എൻ്റെ ഉദ്ദേശം ഇവിടുത്തെ കോളേജിൽ ചേരലൊന്നുമല്ല, ഈ കുത്തുബഹാനയിൽ താമസിക്കണം. അത് അതേപോലെ അവിടെ കുത്തുബഹാനയിൽ താമസിച്ച് നമ്മൾ പഠിച്ച അത്രയും കാലം ഈ കിതാബുകളൊക്കെ മുത്താലെ ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആ മുത്താലെ ഇതെല്ലാം ഓർമ്മയിലുണ്ടെന്നല്ല, പിന്നെ അതൊക്കെ സൗകര്യത്തിനനുസരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ചിലയിടത്തൊക്കെ അന്വേഷിക്കുമ്പോൾ ചില കിതാബ് കിട്ടും, ചിലയിടത്തും കിട്ടിയില്ല എന്നും വരും. എന്നാലും പിന്നീട് സൗദി അറേബ്യയിലും മറ്റും ഇതെല്ലാം അടിച്ചു തുടങ്ങി, അതനുസരിച്ച് നമ്മൾ നാട്ടിലേക്ക് കിതാബുകൾക്ക് വരാനും തുടങ്ങി. അപ്പോൾ മർക്കസിൽ തന്നെ വലിയൊരു കിതാബിൻ്റെ കൂട്ടം ആദ്യമായി തന്നെ എത്തി. ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗകര്യം എന്ന് ഞാൻ കണക്കാക്കുന്നു. അവിടുന്ന് ആദ്യം നോക്കിയെങ്കിലും ആ കണ്ടമാനം കിതാബുകളിൽ ഉദ്ധരണികൾ ഞാൻ എഴുതിയിട്ടുണ്ട്. കയ്യെഴുത്ത്, ആ കയ്യെഴുത്ത് പ്രതി എന്നുള്ള സംഗതികൾ നമ്മളെ സുഹൃത്തുക്കൾക്ക് കിട്ടിട്ടെന്ന് വിചാരിച്ച് നമ്മുടെ ഇവിടുത്തെ പരിപാടിയിലെല്ലാം ഞാനത് പരസ്യം ചെയ്തിരുന്നു. ശേഷം ഈ കിതാബുകളൊക്കെ മർക്കസിൽ നിന്നും മറ്റൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ്. ഉസ്താദ് ദൈവബന്ധിനെ കുറിച്ച് പറഞ്ഞു, അവിടെ ഉസ്താദിൻ്റെ ഖുതുബ്ഖാനയിലെ പര്യവേക്ഷണവും അതുപോലെ ദൈവബന്ത് അവിടെ ഹദീസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഉസ്താദ് ദൈവബന്ധിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അടുത്ത ഖുതുബ്ഖാനയാണ് എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ പഠിച്ച സമയത്ത് പോലും ഉസ്താദിൻ്റെ അഖീദയിലൊന്നും മാറ്റം വരാതെ അവിടെ അഹ്ലില്ല പിന്നെ ഹദീസിന് പ്രാധാന്യം നൽകുകയും നമ്മുടെ പിന്നെ കേരളത്തിലാണെങ്കിൽ കർമ്മശാസ്ത്രത്തിന് പ്രാധാന്യം നൽകുന്ന ധാരയാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഫർക്ക് ഉസ്താദ് മനസ്സിലാക്കിയിട്ടുണ്ട്, വിശദീകരിച്ചാൽ. അത് ഞാൻ മനസ്സിലാക്കുന്നത് ആര് ചോദിച്ചാലും പറയും ദൈവബന്ധിൽ പോയി എന്നതുകൊണ്ട് വഴക്കമില്ല. ആദ്യം തന്നെ പഠിച്ചാതെ പോയ വഴക്കാണ്. ദർസിൽ നിന്നൊന്നും പഠിക്കാതെ പോയാൽ പിന്നെ വടക്ക് തന്നെ ഇല്ല, പിന്നെ എന്തിനാണ് അവിടെ പോയത്? അവനാണ് വടക്കായത്, പുതിയ വടക്ക് വന്നതല്ല അവൻ്റെ വടക്കത്തര ആദ്യം ഉള്ളതാ. പഠിച്ചു പോയവർക്കൊരു വടക്കത്തരവുമില്ല. കാരണം ദൈവബന്ധന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഒരു അർത്ഥമുറിച്ച് ആ സുന്നിസമലെത്തില്ല. അത് ആ സുന്നത്ത് ശരിയ ഇളവുണ്ടോ? എന്നാൽ മുജാഹിദിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും അവർ അംഗീകരിക്കുന്നില്ല. അതിന് തെളിവാണ് അവിടെ നമ്മൾക്കുള്ള അപേക്ഷ കിട്ടണമെങ്കിൽ ആ അപേക്ഷയിൽ നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ മുജാഹിദോ ജമാഅത്തോ ആണോ എന്ന ചോദ്യത്തിൽ എല്ലാ നേതൃത്വങ്ങളും ഇവിടെ ദാഖില കിട്ടുള്ളൂ. അവിടെ പ്രവേശനം കിട്ടണമെങ്കിൽ ഞാൻ ജമാഅത്തും മുജാഹിദും അല്ല എന്ന് എഴുതി കൊടുക്കണം. എന്നാൽ ചില കാര്യങ്ങളിൽ മുജാഹിദിലേക്ക് ജമാഅത്തിലേക്കൊക്കെ ഉള്ളൊരു ഒരു ചാട്ടം പെറുക്കുണ്ടല്ലോ, ഇസ്തിഹാസ, അതവർക്ക് വലിയൊരു ഒരു പേടി സ്വപ്ന ഇസ്തിഹാസ ചെയ്താൽ കാപ്പുറാവോ എന്ന നിലക്ക് ഇസ്തിഹാസ ചെയ്യുന്നത് അവർ വലിയ എന്തായിക്കോളും. ഇങ്ങനെ ചെറിയ ചെറിയ ചാട്ടങ്ങളാണ്. അപ്പോൾ സുന്നിശബ്ദം തന്നെ ഉറപ്പില്ലെങ്കിൽ അവിടെ പഠിച്ച ആളുകൾ ചിലപ്പോൾ അങ്ങനെ അങ്ങനെ കായ്ക്കും. ഉസ്താദ്മാർ ക്ലാസ്സിൽ ഇക്കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഉസ്താദ്മാരുടെ ക്ലാസ്സുകളിൽ രണ്ട് തരക്കാരുണ്ട്. നമ്മളെപ്പോലെ നല്ല സുന്നിസം ഉറച്ച് പറയുന്നവരുണ്ട്, അവർ ക്ലാസ്സുകളിൽ നമ്മളെ ആശയം ശരിക്കും പറയും. ചില ആളുകൾ ഈ ജാതി ചില വളഞ്ഞ ആൾക്കാരുണ്ട്, അവരെ ക്ലാസ്സിൽ ആ വളവും ഒരു പറയും. അതാ ഞാൻ പറഞ്ഞത്, പോകുന്ന നമ്മളെടുത്ത് ഒരു അക്കൈദീൻ സംഗതി ഉണ്ടോ? സുന്നിസം ഇവിടുന്ന് പഠിച്ച് എല്ലാം പോയതാണോ? ഓൻ്റെ സുന്നിസം ഒരു കേടും പറ്റില്ല. ഉസ്താദ് അവിടുത്തെ ക്ലാസ്സിൽ ഉസ്താദുമാരുമായി എന്തെങ്കിലും സംവാദങ്ങളോ മറ്റോ ഏർപ്പെട്ടിട്ടുണ്ടോ? വാക്ക് പാറ്റിങ്ങോ പറയാൻ പറ്റും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പറഞ്ഞു ചോറ് അംഗീകരിച്ചോളന്നില്ല.
അതെല്ലാം പറഞ്ഞ ഉസ്താദ്മാർ രണ്ട് തരക്കാരുണ്ട്. ഒരു തരക്കാർ ഈ ആശയങ്ങളൊക്കെ അങ്ങനെ മനസ്സിൽ വെച്ചവരുണ്ട്. പഴയ ഉസ്താദുമാരിൽ ഈ ആശയത്തിനോട് വിയോജിപ്പുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ തനിമയാർന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മൊത്തത്തിൽ മക്കെ വരെ അങ്ങനെ അവർ വഹാബികളാണെന്ന് പറഞ്ഞുകൂടാ, അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ ഇതൊക്കെ മാറി അതിൻ്റെ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ ഈ പുത്തനാശയക്കാർ തന്നെ എന്ന് പറഞ്ഞാൽ തെറ്റല്ല. അവിടെ ഇപ്പോൾ രണ്ടായി തിരിഞ്ഞവർ, ഒന്ന് അവിടുത്തെ ഭൗതികമായുള്ള ആ നിയമത്തിൻ്റെ കൂടെ നിന്നവരാ, അവർ നിൽക്കുന്നതൊക്കെ ഈ പുത്തനാശയത്തോടു കൂടെയാണ്. ഒന്ന് തനിച്ച പഴമേ നിൽക്കുന്ന ആളുകളാണ്, ഓല് പഴയ കാലത്ത് ആശയത്തെ നിലനിർത്തുന്ന ആളുകൾ. ഇതായി പറഞ്ഞ രണ്ട് തരത്തിലുള്ള ആളുകൾ അവിടെ അന്നും ഇന്നും ഉണ്ടിപ്പോൾ. അവർ ഹദീസുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. നമ്മൾ സുന്നികളാണെങ്കിൽ ഷാഫി മദബൊക്കെ ആണെങ്കിലും കർമ്മശാസ്ത്രത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇതിൽ ഏതാണ് ഏറ്റവും ഉത്തമമായ രീതി എന്ന് പറയാൻ പറ്റും? ആദ്യങ്ങൾ ഉത്തമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് പറഞ്ഞ് ഞാൻ തീർക്കട്ടെ. അവർ ആകെ ഹദീസിലാണ് എന്നും പറഞ്ഞുകൂടാ. അവിടുത്തെ പ്രധാനമായിട്ടും നമ്മളിവിടുന്ന് പോകൽ ദൗറത്തുൽ ഹദീസ് എന്ന ക്ലാസ്സിൽ ചേരാനാണ് അവിടുന്ന് ആളുകൾ പോവുക. ദൗറ അതിൽ 11 കിതാബുണ്ട്. അതൊക്കെ ഹദീസിൻ്റെ കിതാബാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായും അവിടെ ദർശ എടുക്കുക. മറ്റുള്ള സംഗതി അവിടെ ഇല്ല, നടത്തലില്ല, പിന്നെ ചെറിയ ക്ലാസ്സുകളിലാണ്. അപ്പോൾ ഈ ക്ലാസ് നടക്കുന്നിടത്ത് ചിലർ നന്നായി എല്ലാ വിഷയങ്ങളും സമ്പൂർണ്ണമായി എടുക്കുന്ന ഉസ്താദന്മാരുണ്ട്. അപ്പോൾ ഹദീസ് മാത്രം അവർ, അപ്പോൾ അതിലെ ഫിഖും അതിൽ വരുന്ന ഹനഫി വീക്ഷണം, ഷാഫി വീക്ഷണം, ഹംബലി വീക്ഷണം ഇതൊക്കെ പറയുമല്ലോ. ഇതെല്ലാം ശരിക്കും പറയുന്നവർ വളരെ കുറവാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ആ ഹദീസിൻ്റെ നേരെ ലാഹിറെടുത്ത് ഹദീസിൻ്റെ ചില ആൾക്കാരുണ്ട്, അവർ പറഞ്ഞ പുത്തനാശയങ്ങളും മറ്റുണ്ടാവും കുട്ടിക്കലത്തി പറയുന്ന അതും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ക്ലാസ്സുകളും നടക്കുന്നതാണ് അവിടുത്തെ പ്രശ്നം. എന്നല്ല ഒരു കൂട്ടർക്കേറെ പ്രത്യേകമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ അടുത്ത് ആദ്യം തന്നെ ഒരു ശരിക്കും ഉറപ്പുണ്ടെങ്കിൽ പിന്നോട് ഫേക്കൂല. ഉസ്താദ് പറഞ്ഞു അഖീദയുടെ വിഷയത്തിൽ നമുക്ക് അടിയുറച്ച അടിസ്ഥാനപരമായ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയില്ല എന്ന് ഉസ്താദ് പറഞ്ഞു. ഇന്ന് പള്ളി ദർസുകളിലൊക്കെ നടക്കുന്ന കിതാബോത്ത്, ഖുർആന്, അതുപോലെ ഹദീസുകളൊക്കെ കേവലം അർത്ഥം വെച്ച് പഠിക്കലാണ്. അതിന് യാതൊരു അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ പരന്ന് വിവിധ കിതാബുകളിലൂടെ പുതിയ ആശയങ്ങളൊക്കെ കണ്ടെത്തി അതുപോലെ ശാസ്ത്രപരമായ വിഷയങ്ങളൊക്കെ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് പഠിക്കണം, എന്നാലേ പുതിയ ലോകത്തോട് സംവദിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു വിമർശനം പൊതുവിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് ഉസ്താദിൻ്റെ? അത് 100% ആദ്യം പറഞ്ഞ് ശരിയാണ്. നമ്മളെ അഖീദ എന്താണെന്ന് വിശ്വസ്തരായ നല്ല ഉറപ്പുള്ള ശക്തിയുള്ള ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചെടുക്കണം. അത് നമ്മൾ ഒരു കാരണവശാലും വിട്ടുപോകാത്ത വിധം ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഏത് ക്ലാസ്സിൽ എവിടെ കൂടി ആര് അവതരണം കേട്ടാലും അതിന് തെറ്റുക. ഇന്നിപ്പോൾ ഈ തെറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ തെറ്റാൻ പറ്റിയ കോലത്തുള്ളവരാണ് ഈ ഇരിക്കുന്നവർ. കാരണം അവർക്ക് എല്ലാം ഒരേപോലെയാണ്. അതുകൊണ്ട് എല്ലാം കൃത്യമായി അവർ കേൾക്കുകയോ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യാൻ കഴിയുന്നില്ല. പള്ളി ദർസുകളിൽ വെറും അർത്ഥം വെച്ച് പഠിക്കുന്ന ശൈലിയാണ് എന്ന് വിമർശനമുണ്ട്. ഉസ്താദിൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ അർത്ഥം വെച്ച് പഠിക്കൽ മാത്രമായിരുന്നോ അതല്ല മറ്റേത് ശൈലിയായിരുന്നു ഉസ്താദ് കോട്ടൂർ ഉസ്താദും മറ്റൊക്കെ സ്വീകരിച്ചിരുന്നത്? നമുക്ക് ഈ അർത്ഥം വെച്ച് പഠിക്കുന്ന സമ്പ്രദായം നമ്മൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അതൊക്കെ ഇപ്പം എവിടുന്നോ വന്നതാണ്. ബോറും വരെ അർത്ഥം വെക്കുക എന്നൊന്നല്ല. നമ്മളെ പള്ളി ദർസിൽ പഠിച്ച ആലിമ്യങ്ങളെ ഇവിടുത്തെ വലിയ വലിയ ഉസ്താദന്മാർ താജുല്ലാ വലിയ ഉസ്താദ് ആർക്കും അംശമുണ്ടാവും. പള്ളി ദർസിൽ പഠിച്ചാളാണ് ബഹുമാനപ്പെട്ട ബഹലുല്ലവും ഒക്കെ ഉസ്താദ് പള്ളി ദർശം പഠിച്ച ആളാണ്. കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പള്ളി ദർശം പഠിച്ച ആളാണ്. അതേപോലെ തന്നെ സദഖുല്ല മുസ്ലിയാർ വണ്ടൂർ പള്ളി ദർശം പഠിച്ച ആളാണ്.
പഴയ ആലിമ്യങ്ങളൊക്കെ പള്ളി തീർച്ചയായും പഠിച്ചു. അതെങ്ങനെ പഠിച്ചു? വിശദമായി പഠിച്ചു, പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു. കേവലം ഖുർആൻ വായിച്ചാൽ ഇന്നും അർത്ഥം വെക്കുക കഴിഞ്ഞു, അതല്ല. അതാണ് ഇന്നത്തെ രീതി. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ പഠനത്തിൽ പുത്തൻ കാര്യങ്ങളും സംഗതികളൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റി ഒന്നും പഴയകാല ആലിമീങ്ങളെ വീക്ഷണം എന്താണെന്ന് പറയാൻ കഴിയില്ല. അവൻ കണ്ടെത്തിയ പുതിയ പുതിയ സംഗതി വരും, അത് ഇസ്ലാമിന് ഫിഖ്ഹുമായിട്ടൊരു ബന്ധമില്ല. ഉസ്താദ്, ആദർശ പഠന രംഗത്ത് കൂടുതൽ ആയിരങ്ങി പഠിക്കാനുണ്ടായ നിമിത്തം കാരണം എന്തായിരുന്നു? അത് നമ്മുടെ അന്നത്തെ കാലത്ത് ഉത്തനാശയക്കാർ, പ്രത്യേകിച്ച് എൻ്റെ ജീവിതം മലപ്പുറം പരിസരം, മലപ്പുറത്തെ ജമാഅത്തെ ഇസ്ലാമികൾ വളരെ മികച്ചു വന്നു. കഴിവുള്ള ആളുകളൊക്കെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആളുകളും അതിനോടടുത്ത് മുജാഹിദിൻ്റെ ആളുകളും സുന്നിസം പറ്റ ഇല്ലാതെ ഇന്നിപ്പോൾ അൽഹംദുലില്ലാ അതിന് വലിയ മാറ്റം വന്നത് ബഹുമാനപ്പെട്ട തങ്ങളുടെ സാന്നിധ്യമാണ്. തങ്ങളും തങ്ങളുടെ മൈദീൻ എന്ന സ്ഥാപനമൊക്കെ വന്നപ്പോൾ ഇന്നിപ്പോൾ പുത്തനാശയക്കാർക്ക് അവിടെ ഇടമില്ലാതെ പോയി. നേരെ മറിച്ച് തങ്ങൾ വരുന്നതിന് മുമ്പ് ഇതായിരുന്നു അവസ്ഥ. ഈ സമയത്ത് നമുക്കും തോന്നി നമ്മൾ മലപ്പുറത്ത് നാം ശരിക്ക് നിൽക്കണമെങ്കിൽ സുന്നത്തിമായത്ത് പഠിക്കണം. ഞാൻ എൻ്റെ കോട്ടൂർ ഉസ്താദിൻ്റെ ദർസിൽ ചെന്ന് ചേർന്നപ്പോൾ ഉസ്താദ് ഇങ്ങനെ ദർസിൽ നമ്മൾക്ക് ഇതിനെല്ലാം പ്രചോദനം തന്ന ഉസ്താദാണ്, കോട്ടൂർ ഉസ്താദ് തന്നെയാണ് എൻ്റെ ഏറ്റവും സെറ്റ് എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഉസ്താദ് കോട്ടൂർ ഉസ്താദ്. അപ്പോൾ ഉസ്താദ് അന്ന് പറയും, പതി അബ്ദുൽ ഖാദർ മുസ്ലിം നിങ്ങളാരും കണ്ടു കാണൂല, സുന്നത്തിമായത്ത് അങ്ങനെ പറഞ്ഞിരുന്ന ആളാണ്, ശക്തമായ സുന്നത്തിമായത്തിൻ്റെ ആളാണ് എന്ന പോലെ എൻ്റെ ഉസ്താദ് കൂട്ടു ഉസ്താദറിയാ എൻ്റെ ഉസ്താദ് ഓക്കെ ഉസ്താദ് ബഹറുള്ളൂ കണ്ടമാനം ആലിമ്യങ്ങളെ ഉസ്താദാണ്, മുദരിസന്മാർക്ക് റിസർച്ച് ഉസ്താദാണ്. ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊരു ചെറിയ പൂതി ഇങ്ങനെ ഉണ്ടായി എൻ്റെ മനസ്സിൽ. എന്ത് ഉസ്താദ പറഞ്ഞമായി സുന്നത്തിമായത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടണം, അറിയണം, ഇവരൊക്കെ വറക്കത്തോട് കിട്ടട്ടെ. അഞ്ച് നേരം നിൽക്കിച്ചാലും ഞാൻ അള്ളാഹുവിനോട് ദ്വാർക്കും അത് ദ്വാർക്കും എന്ന പോലെ ഒരുപാട് കുട്ടികളുടെ ഉസ്താദായിട്ടൊരു മുതിർസാവണം. ഈ രണ്ടും എൻ്റെ മനസ്സിലുണ്ട് ആശയങ്ങളും ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ട് വരുന്നതുമാണ്. അത് അള്ളാഹുത്താല ചെറിയ രീതിയിലെങ്കിലും സാധിപ്പിച്ചു. നമ്മൾ പഠിച്ചതെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ ഈ കാലം വരെ നമ്മൾ ദർസ് അത് നിലനിന്ന് പോകുന്നു. അള്ളാഹു ഇനിയും ആഫിയത്തുള്ള കാലം ഒക്കെ നടത്താൻ തൗഫീഖ് കേട്ടെ. എന്ന പോലെ സുന്നത്തിജമാഅത്ത് പറയാം. അപ്പോൾ നമ്മൾ കുറേ കുട്ടികൾക്ക് സുന്നത്തിജമാഅത്ത് അതിൻ്റെ എല്ലാ സംശയവും തീർത്തുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാനും അൽഹംദുലില്ലാഹ് നമുക്ക് കഴിഞ്ഞു. അവിടങ്ങളിലൊക്കെ മുഖത്താനും അതിനുള്ള കിതാബുകൾ കണ്ടെത്താനൊക്കെ അതൊക്കെ അള്ളാഹു നമുക്ക് ചെയ്തെന്നൊരു എഴുമത്താണ്. അതും ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ എല്ലാ സംഗതികളും 100% എൻ്റെ ഉസ്താദായ കോട്ടൂർ ഉസ്താദിനോട് വിധേയത്വമാണ്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. കോട്ടൂർ ഉസ്താദ് എന്ന് പറഞ്ഞാൽ കണ്ടാലൊരു സാധുവാണ്. കോട്ടൂർ ഉസ്താദ് കാലത്തിനനുസരിച്ച അലിമാണ്. കാരണം ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഉസ്താദിനെ കണ്ടാൽ ഒന്നും അറിയാത്തൊരു പേയാൾ, പക്ഷേ ഉസ്താദ് അന്നത്തെ കാലം ഉൾക്കൊണ്ട ആളാണ്. അതനുസരിച്ച് സർവകാര്യങ്ങൾക്കും അതിൻ്റേതായ മതവിധികളും സംഗതികളും നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടേ ഒന്ന് വിടുള്ളൂ. അതാണ് കൂട്ടു ഉസ്താദിനുമായൊരു ഉസ്താദിനെ ഞാൻ കണ്ടിട്ടില്ല. എന്താ, നമ്മൾ പഠിക്കുന്ന വിഷയം പഠിച്ചതിന് ശേഷമേ നമ്മളൊന്ന് വിടുള്ളൂ. എനിക്ക് മനസ്സിലായപ്പോൾ പറഞ്ഞ സംഗതി എന്ന് ചോദിക്കും. കോട്ടൂർ ഉസ്താദ് വലിയ പ്രഭാഷകനല്ല, എഴുത്തുകാരനല്ല, ഒന്നുമല്ല. പക്ഷേ ഉസ്താദിൻ്റെ ദർസിൽ പഠിച്ച ആദ്യകാല വിദ്യാർത്ഥികളാണ് ഇന്ന് മുസ്ലിം കേരളത്തിൻ്റെ ആദർശ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ഇതെങ്ങനെയാണ് ഉസ്താദിൽ നിന്ന് സാധിച്ചിട്ടുള്ളത്? ഉസ്താദ് അങ്ങനെ അല്ലെങ്കിലും അതിനുള്ള വഴികളിലേക്കൊക്കെ ഉസ്താദ് റൂട്ട് തിരിക്കും, അതിനാവശ്യമായ സംഗതികളൊക്കെ. അതുകൊണ്ടാണ് ഉസ്താദ് ഈ പറയുന്ന സംഗതിയിൽ പഠനം മുടക്കി ഒരു പരിപാടിക്കും പോകാനൊക്കില്ല.
അങ്ങനെയൊക്കെ ആണെങ്കിലും ഓരോ സംഗതികൾ അയാളുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടും എന്ന് കണ്ടാൽ അയാളെ ക്ലാസ്സിന് പോകാൻ വേണ്ടി ഉസ്താദിന് പറയും. പക്ഷേ പോയ ഇവൻ അത് ശ്രദ്ധിച്ചിരിക്കുന്നു എന്ന് കിട്ടണമെങ്കിൽ ഉസ്താദ് ശ്രദ്ധക്കും എന്താണ് മൂപ്പര് പറഞ്ഞ ക്ലാസ്, അതിനുള്ളടക്കം ഇവിടെ പറഞ്ഞു തരണം, ഇവിടെ അവതരിപ്പിക്കണം. അപ്പം മിക്കവാറും ചില ആൾക്കാർ പോവില്ല, കാരണം പോയാൽ വെറുതെ അവിടെയും ഇവിടെ നടന്നാണ് ഒരാവശ്യമില്ല. അത് കേട്ട് മനസ്സിലാക്കി അത് അപ്പാടി ഉസ്താദിന് പറഞ്ഞോളാം. അങ്ങനെയാണ്, ഞാനത് ഏൽക്കും ചെയ്യും, ഞാനത് ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നിട്ടാണ് ഉസ്താദിന് പറയും ഇന്നതാപ്പ അയാൾ പറഞ്ഞത്. അപ്പം ചിലപ്പോൾ ഉസ്താദ് അയാളിലുള്ള ചോദ്യങ്ങൾ പറയും, അപ്പം ആ ചോദ്യം അവിടെ തന്നെ വന്നിട്ടുണ്ടാവും, അതും ഞാൻ പറയും ഈ ചോദ്യം അവിടെ എന്നാൾ ചോദിച്ചു, അപ്പം അതിന് മുമ്പിൽ ഇങ്ങനെ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് അന്ന് അന്ന് കോട്ടു ഉസ്താദിൻ്റെ രീതി. അപ്പോൾ കേവലം ഒരു ഭയമൂലയിൽ ഒരർത്ഥം വെച്ച് അങ്ങനെ വിട്ടുകൊടുക്കുന്ന മൂലകളൊന്നുമല്ല, എല്ലാം വളരെ വിശാലമായി പറയുന്ന ആളാണ്. ചോദിക്കുന്ന കുട്ടികളുടെ ഉസ്താദ് നിർത്തി, ചോദിച്ചില്ലെങ്കിൽ ഉസ്താദ് പറയുക എന്താ ജമാത് ജമാത്തിൽ ഹയാത്തില്ലാത്തൊരു ജമാത് കിടക്കും പോലെ കിടക്കുക എന്നല്ലാതെ അറിയാം. ചോദിക്കണം, എല്ലാം ചോദിക്കണം, ഉസ്താദ് വലിയ നിർത്തി. അപ്പോൾ കുട്ടി ഉസ്താദ് അങ്ങനെ നമ്മൾ ഒറ്റ കാഴ്ചയിൽ അതൊന്നും അറിയാത്തൊരു ഭയം മുല്ലരാണ് എന്ന രീതിയല്ല, നല്ല പുതിയ മുല്ലരാണ്. എല്ലാ വിഷയങ്ങളും ഉസ്താദ് ഉൾക്കൊള്ളും. എഴുത്ത് രംഗത്തേക്ക് ഉസ്താദ് കടന്നു വന്നത് കോട്ടൂർ ഉസ്താദിൻ്റെ ദർശനിൽ നിന്നാണ്, അതിനുള്ള പ്രചോദനം എന്തായിരുന്നു? അത് കോട്ടൂർ ഉസ്താദല്ല, എഴുത്തിലേക്ക് എന്നെ കടത്തിയതും ആരുമല്ല. ഞാൻ പറഞ്ഞത് ഇപ്പം ഈ പറഞ്ഞ സംഗതി ഏത് അൽമുബാറക്കിൻ്റെ പെരുത്ത് കാലത്ത് 15 കൊല്ലോ 16 കൊല്ലോ ഞാൻ ഇതിൽ മുജീബ് ജവാബ് കൊടുക്കണം. അതിൽ കൂടെ അങ്ങനെ എഴുത്ത് പഠിച്ചതാ എന്നെ ഒരു പ്രത്യേകം ഒരാളിലൂടെ ഉസ്താദിയത് കിട്ടി, അങ്ങനെ ഞാൻ പഠിച്ചതൊന്നുമല്ല. ഉസ്താദിനെ കിതാബ് സുന്നി ആശയങ്ങൾ പിന്നെ വിവിധ ഗ്രന്ഥങ്ങളിൽ നിന്ന് നോക്കി കണ്ടെത്തിയതാണ്. പലപ്പോഴും പല സാഹസികമായിട്ടാണ് ഓരോ കിതാബുകളും പല ഇബാർത്തുകളും ഉസ്താദ് കണ്ടെത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഹുത്തുബ പരിഭാഷപ്പെടുത്തൽ ഹറാമാണ്, അത് ഷർഹുൽ കബീറിലുണ്ട് എന്ന് പറയുന്ന വലിയൊരു പിന്നെ സാഹസികമായൊരു യാത്ര ഉസ്താദിൻ്റെ കേട്ടിട്ടുണ്ട്, അതൊന്ന് വിശദീകരിക്കാം. അത് ഹുത്തുബ പരിഭാഷ ഹറാമാണെന്ന് ഷർഹുൽ കബീറിൽ ഉണ്ട് എന്ന് പറഞ്ഞ് വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ നിന്ന് വന്ന ഒരാൾ ആ ഇബാറത്ത് എനിക്ക് തന്നു. ഞാൻ അതിൻ്റെ കഥയെ പറയുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസമായി. കാരണം വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ വലിയ വലിയ ആലമ്യങ്ങളൊക്കെ പഠിച്ച സ്ഥലമല്ലേ, അവിടെ നിന്നുള്ള ഒരു ഇബാറത്താണ്. അപ്പം ഞാൻ അത് നമ്മുടെ അന്ന് സമസ്തയിൽ പിളർപ്പൊന്നും വന്നിട്ടില്ല, ഞാനും ചെറുതാ, ഞാൻ തലക്കടത്തൂർ മുദരിസ, അന്ന് പൊന്നാനി മുദരിസാണ് നമ്മുടെ നാട്ടിക മൂസം മുസ്ലിം മരിച്ചുപോയി. അപ്പം നാട്ടിക പൊന്നാനി പോകുമ്പോഴും വരുമ്പോഴൊക്കെ തലക്കടത്തൂർ കൂടെ വരും, എളുപ്പമാണ്. അപ്പം ഞങ്ങളെപ്പോഴും ഇങ്ങനെ മുദാക്കറത്ത് ചെയ്യും. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, വരുന്ന വ്യാഴാഴ്ച ഞാൻ നിൽക്കണ അവിടെ ഒരു വഴുതുണ്ട് എനിക്ക്, അതിൽ ജുമാ ഖുത്ബ പരിഭാഷപ്പെടുത്തൽ ഹറാമാണെന്ന് ഫിഖീൻ്റെ വല്ല കിതാബിലുണ്ടെങ്കിൽ തെളിയിക്കാൻ വേണ്ടി എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. അപ്പം അതിനു പോലെ ഇബാർത്തല്ലവും കിട്ടാണ്ട് വെച്ചിരുന്നോളൂ. ഓ ആ ഇബാർത്തുണ്ട്, ബാഖിയാത്തു സാലിഹാത്തിൽ പഴയകാലത്ത് പഠിച്ചിരുന്ന ആളുകൾ കൊണ്ടുവന്ന ഇബാർത്തിൻ്റെ തേർന്ന്. അപ്പം അദ്ദേഹം ആ ഇബാർത്ത് എന്നിൽ നിന്ന് പകർത്തിർത്തു. അങ്ങനെ ആ പറഞ്ഞ വ്യാഴാഴ്ച മൂപ്പര് ഈ ഇബാർത്തട വായിച്ചു. വായിച്ചപ്പോൾ
എതിർത്ത അന്നത്തെ മുജാഹിദിൻ്റെ ആളായിരുന്നു അവിടുത്തെ ഖാളി. അയാൾ പുത്തനാസിയത്ത് പോയാളാ. അയാൾ പറഞ്ഞു അങ്ങനെ ഒരു കിതാബുമില്ല, അങ്ങനെ ഒരു ഇബാദത്തും ഇല്ല, അത് ഇയാൾ വെറുതെ കറ്റിട്ടുണ്ടാക്കിയതെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇയാളിൻ്റെ അടുത്ത് വന്നു, നിങ്ങൾക്ക് ആ കിതാബ് നേരെ കിട്ടണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇക്കുമാണെ ഇബാദത്തേ ഉള്ളൂ, കിതാബൊന്നും എൻ്റെ അടുത്തില്ല. ഈ കിതാബിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിതാബ് അവിടെ ആരുത്തില്ല, ആരുടെ ഒരാളുടെ അരികിൽ നിന്ന് കിട്ടിയ ഈ വാർത്ത ഇതിനെടുത്തുള്ളോ. അങ്ങനെ പിന്നെ അന്വേഷണങ്ങൾ ചെന്ന് ചെന്ന് ഈജിപ്തിലെ കയ്യെഴുത്ത് പ്രതി മാത്രം സൂക്ഷിച്ച അവിടെ നോക്കാൻ എത്തി. അവിടെ നോക്കുമ്പോൾ ഈ വാർത്ത കിട്ടി, പക്ഷേ ഈ ഇതിൽ കൊടുത്ത ഈ വാർത്തല്ല, ആ ഈ ഭാരത്തിൽ കുറച്ച് ഭാഗങ്ങളെ കൂട്ടിക്കൊടുത്തതുകൊണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഭാഗം അതിൻ്റെ ഭാഗമുണ്ട്, കുറച്ച് ഭാഗം പുറത്തു നിന്ന് കൂട്ടിയ ഭാഗത്തു, അതാണ് എൻ്റെ സംഗതി. അതിന് ശരിയായ വഴി പിന്നെ കിട്ടിയത് ആ കിതാബ് തന്നെ. അപ്പോൾ നേരെ എൻ്റെ പകർപ്പ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ മകൻ അബ്ദുൽ ഹക്കീം അവിടുന്ന് കുത്തുബോഹനെ പോയി അത് ഫോട്ടോ കോപ്പി എടുത്ത് അയച്ചു തന്നു. അതിപ്പോൾ എൻ്റെ കയ്യിലിപ്പോഴും ഉണ്ട്. ഉസ്താദ്, സംഘടനാ രംഗത്ത് ആദ്യകാലത്തൊന്നും സംഘടനാ രംഗത്ത് അത്ര സജീവമല്ലായിരുന്നു. വിദ്യാർത്ഥികളും ഉസ്താദുമാരും സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചാൽ അത് പഠനത്തിനും അധ്യാപനത്തിനുമൊക്കെ വിഘാതമാകും എന്ന ആശയമായിരുന്നു ഉസ്താദിനെ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ സംഘടനാ രംഗത്തേക്ക് ഉസ്താദ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി തിരിച്ചതാണോ? എന്തായിരുന്നു അതിനുണ്ടായിരുന്ന കാരണം? അത് ഞാൻ ഉസ്താദിൻ്റെ എൻ്റെ ഉസ്താദിൻ്റെ രീതി പോലെ സംഘടനയിൽ സജീവമല്ലാതെ നമ്മൾ ഓതുന്ന കിതാബ് അതുമായി ബന്ധപ്പെട്ട വസ് അതിൽ ചുരുങ്ങി നിൽക്കുകയായിരുന്നു. പിന്നെ ഇവിടുത്തെ മുജാഹിദിൻ്റെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ തബലീഗ് ജമാഅത്തിൻ്റെ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും സംഘടിതമായ പ്രവർത്തനത്തിലൂടെയാണ് അവരിവിടെയൊക്കെ മുന്നിൽ വരുന്നത്. ഇതിനെ എതിർക്കണമെങ്കിൽ നമ്മൾ സംഘടന ഉൾക്കൊള്ളില്ല, പറ്റൂല. ഉസ്താദ് ഞങ്ങളെ ബോധ്യപ്പെടുത്തി സംഘടന അനിവാര്യമാണ്. അങ്ങനെ നമ്മൾ സംഘടനയിൽ നമ്മൾ തന്നെ എത്തുകയല്ല, മകെല്ലാം തീരുമാനിച്ചറിഞ്ഞതാണ്. ആ തീരുമാനത്തിന് എപ്പോഴും സംഘടനാ പ്രവർത്തനം കൊണ്ട് ഉസ്താദിന് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അധ്യാപന രംഗത്തോ മറ്റോ? കിതാബുകൾ നോക്കാനും പഠിക്കാനും ഒക്കെ സമയത്തിൻ്റെ കുറവ്. സംഘടനാ പ്രവർത്തനം കൊണ്ട് ദീനിയായി നമ്മൾ നടത്തിയ ഒരു പ്രവർത്തനത്തിനും മിസ്കാലു ദർറത്ത് ഒരു കേട് വന്നിട്ടില്ല. അതേ സ്ഥാനത്ത് നമ്മുടെ സംഘടനാ പ്രവർത്തനം കൊണ്ട് സംഘടനക്കും വ്യക്തിപരമായും എല്ലാ നിലക്കും ഒരുപാട് നേട്ടങ്ങൾ പറയാൻ കഴിയും. അത് സംഘടന ഉണ്ടായ നേട്ടങ്ങളാണ്. അപ്പോൾ സംഘടന ഒരിക്കലും നമ്മളെ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സം വരുത്തില്ല. വെറുതെ പറയുകയാണ്, കാരണം വലിയ വലിയ ആളുകളൊക്കെ സംഘടന പുറത്ത് വരല്ലേ, എന്നിട്ട് അവർക്കും അല്ല കുഴപ്പം പറ്റുമോ? ബഹുമാനപ്പെട്ട എ പി സാധനക്കാണോ വലിയ സംഘടനാ പ്രവർത്തകൻ ആരാപ്പെട്ടു? അപ്പോൾ ഒരു കാരണവശാലും സംഘടനാ പ്രവർത്തനം നമ്മുടെ മറ്റു കാര്യങ്ങൾക്കൊന്നും തടസ്സമല്ല. ഉസ്താദ് സംഘടനാ പ്രവർത്തനം പറഞ്ഞു, ഉസ്താദ് സമയം വളരെ പരിമിതമാണ്. എ പി ഉസ്താദുമായുള്ള ബന്ധം കൂടി ഒന്ന് വിശദീകരിച്ച് തൽക്കാലം ഈ സെഷൻ നമുക്ക് നിർത്താം. ഉസ്താദുമായിട്ട് ആദ്യമായിട്ട് ഉസ്താദുമായി കണ്ടുമുട്ടത്, പിന്നീട് ഉസ്താദുമായുള്ള ബന്ധങ്ങൾ, ഉസ്താദ് വളരെ ചെറുപ്പത്തിലായിരിക്കുമല്ലോ എ പി ഉസ്താദുമായി കണ്ടുമുട്ടുന്നത്. ഉസ്താദിൻ്റെ ദർസിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദ് എന്നെ എഴുത്തുമായി പറഞ്ഞയച്ചു എ പി ഉസ്താദിൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഞാൻ പോയി. അന്ന് ഞാൻ കിതാബ് ഓതുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉസ്താദ് കോഴിക്കോട് വയ്ക്കണമെന്നാണ് അവിടുന്ന് കുട്ടികൾ. അങ്ങനെ അവിടെ അങ്ങാടിയിൽ വെച്ച് സി പി അബ്ദുൽ ഖാദർ മുസ്ലിയെ കണ്ടു. പരിചയപ്പെട്ട മൂപ്പർ ഞാൻ കാന്തപുരത്ത് ഓതുകയാണ് എ പി ഉസ്താദിൻ്റെ അടുത്ത്. എ പി ഉസ്താദ് ഇപ്പോൾ കോഴിക്കോട് പോയി, ചാലിയത്ത് വയതുണ്ട്, അവൾക്ക് വയതാണ്. അപ്പോൾ ഇപ്പോൾ ചാലിയത്ത് ആയാൽ കാണും. ഞാനും ചാലിയത്ത് പോകുന്നുണ്ട്, ഞാൻ ചാലിയത്തൊക്കെ പോകണം, നിങ്ങൾ എൻ്റെ കൂടെ പോയി കയറുന്നു. ഞാൻ അയാളെ കൂടെ പോയി അങ്ങനെ കോഴിക്കോട് നിന്ന് ചാലിയത്തേക്കുള്ള ഒരു ബസ്സിൽ കയറി ചാലിയത്തിൽ നിന്നിറങ്ങി ഉസ്താദിനെ കണ്ടു, ഈ എഴുത്തു കൊടുത്തു.
അതാണ് ആദ്യമായി ഉസ്താദിലെ കാഴ്ചപ്പാട്. അങ്ങനെ ഉസ്താദ് പിന്നെ നമുക്ക് കൊട്ടു ഉസ്താദിനൊരു ദർസ് അവിടെ പൂനൂറിൻ്റെ തൊട്ടടുത്ത് എസ്റ്റേറ്റ് മുക്ക് പറഞ്ഞ സ്ഥലത്ത് ദർസ്വപ്പിച്ചു. പിന്നെ അപ്പം ആ ദർസിലല്ലേ പിന്നെയും പഠിക്കുന്നത്. അവിടുന്ന് വിട്ടിട്ട് പിന്നെ പഠിച്ചതിൻ്റെ അപ്പുറത്തുള്ള ഇയാട് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം അന്ന് മുതൽക്ക് പിന്നെ എ പി ഉസ്താദായിട്ട് പരിചയമായി. അപ്പോൾ ഉസ്താദിനേറ്റും ഉസ്താദിനായിട്ട് ആ ബന്ധം കാരണം ബഹുമാനപ്പെട്ട ഇ കെ എസ് മുസ്ലിയായിട്ടും ഒക്കെ ബന്ധമായി. ഇ കെ എസ് മുസ്ലിയരുമായ ഉസ്താദിന് എങ്ങനെ ബന്ധമുണ്ടായിരുന്നു? ഒരു കത്തയച്ച കഥയൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അത് ഇതിനിടയിൽ ഉണ്ടായിരുന്നു കഥയാണ്. ഇ കെ എസ് മുസ്ലിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സുന്നത്തിൽ മായത്തിൻ്റെ കാര്യങ്ങൾ ഓരോന്നും ഇഷ്കാരുകൾ വരുമ്പോൾ അതൊക്കെ നമ്മൾ ഏപ്പിസോണൊക്കെ ചിലപ്പോൾ അപ്പം ചിലപ്പോൾ ഉസ്താദ് പറയും ഇന്ന ദിവസം ഇന്ന ക്യാമ്പുണ്ട്, അന്ന് അസമലയിലുണ്ടാവും, മൂപ്പറോട് ചോദിക്കാറ്. അങ്ങനെ അന്ന് ഞാൻ പഠിക്കണ കാലല്ലേ, ആ പഠിക്കണ അന്ന് എന്നെ ബഹുമാനപ്പെട്ട ഈ കെ അസമലേറ്റ് ഈ ചർച്ചകളിൽ മറ്റൊക്കെ കൂടുതൽ കൂടുതൽ ചോദ്യോത്തരങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അറിയാൻ കഴിഞ്ഞു. പിന്നെ പൊന്മുളക്കാരനല്ലേ ചോദിക്കും. അപ്പം അങ്ങനെയാണ് അറിയാൻ കാരണം. മറ്റേ മൂന്നാൾക്കാർ ഞാൻ പിന്നെ ഈ ഫത്തോൽമയുമായി ബന്ധപ്പെട്ട് എന്നായി ഫിക്കിൻ്റെ ചില മസ്ലാനായിക്ക് ബന്ധപ്പെട്ട് ഉറപ്പ് കിട്ടാൻ വേണ്ടി അവരെ കാണാൻ പോകുമല്ലോ, ആ കാരണം കൊണ്ടാണ് അവരായിട്ടും. പിന്നെ സഹക്കുബോലായിട്ട് ഇവർ ഉറപ്പ് പറഞ്ഞതിനെങ്കിൽ ഉറപ്പ് കിട്ടാൻ വേണ്ടി സഹക്കുബോലെയും കാണും. ഈ കാരണങ്ങളെ കൊണ്ടൊക്കെ അവരായിട്ട് നമുക്ക് ബന്ധം കഴിഞ്ഞു. അല്ലാണ്ടില്ല ഇ കെ ഉസ്താദുമായ ഉസ്താദിന് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഉദാഹരണത്തിന് തഫ്സീറൊക്കെ വരുന്ന സമയത്ത് തിൽക്കറാനി കുല്ലൂല അതുപോലത്തെ അങ്ങനത്തെ ചില ആയത്തുകളൊക്കെ പറയുന്ന സമയത്ത് ഇ കെ ഉസ്താദിനെ ഉസ്താദ് ഉദ്ധരിക്കാറുണ്ട്. എങ്ങനെയാണ് ഉസ്താദുമായിട്ടുള്ള ബന്ധം? ഇ കെ ഉസ്താദുമായിട്ട് ഒരു ഹാസായ ബന്ധമല്ല. ഒന്ന് മൂപ്പരുടെ പ്രത്യേക ക്ലാസ്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ക്ലാസ്സിനൊക്കെ ഞാൻ പോകും. ഒരുപാട് ക്ലാസ്സിന് നമുക്ക് ഉസ്താദിന് ക്ലാസ്സിന് പോകും, പങ്കെടുത്തിട്ടുണ്ട്, ദർസിലല്ല. അപ്പോൾ ആ ക്ലാസ്സുകളിലൊക്കെ ബഹുമാനപ്പെട്ട പറയുന്ന കുറേ സംഗതികൾ കേൾക്കും. ചിലപ്പോൾ അതിൻ്റെ നക്കൽ ചോദിച്ചാൽ മുമ്പ് അറിയില്ല. നക്കൽ എവിടെ ഉണ്ടാകട്ടെ, നിനക്ക് എന്താ അർത്ഥമുണ്ടെങ്കിൽ പറഞ്ഞോ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പല സംഗതിയും പിന്നെ നമ്മൾ നെസ് കണ്ടു, അതിൻ്റെ വിവാദത്തൊക്കെ കണ്ടു. അപ്പോൾ അത് മുമ്പറോട് പറയുമ്പോൾ പറയും, ആ അതല്ലേ ഞാൻ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ പറയുന്നത്, അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ പുറത്ത് പറയുന്നതല്ല, വലുഭാവ് പറഞ്ഞത് തന്നെ പറയണത്. അങ്ങനെ ഈക്കൻ്റെ പല ക്ലാസ്സും കേട്ടുണ്ട്. അതൊക്കെ അൽഹംദുലില്ലാഹ് നമുക്ക് വളരെ അങ്ങേറ്റം കൂടുതൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. യൂസുഫ് നബിയുടെ ചരിത്രം പറയുമ്പോൾ യൂസുഫ് നബി മാസൂമാണ്, അതിന് വിപരീതമായ രീതിയിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുന്ന സമയത്ത് ഉസ്താദ് ഈ കെ ഉസ്താദിന്റെ സംഭവം പറയാറുണ്ട്, അതൊന്ന് പറയാമോ? അതായത് യൂസുഫ് നബി അലൈഹി സ്വലാം നബിയല്ലേ, നബിയായ ആള് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ മാസൂമാണെന്നാണ് നമ്മളെ അക്കീദ. നുബുവത്ത് കിട്ടിയടം മുതൽക്കല്ല, അതിന് മുമ്പ് തന്നെ മാസൂമാണ്. എന്നാൽ ഖുർആനിൽ പറഞ്ഞല്ലോ, ഹമ്മത്ത് ബിഹി വഹമ്മ ബിഹാ, യൂസുഫ് അലൈഹി സ്ലാം സുലൈഖയെയും സുലൈഖ യൂസുഫ് അലൈഹി സ്ലാമിനെയും തമാടിത്തരം ചെയ്യാൻ കയറ്റിപ്പോയി എന്നാണ് ആ വാക്കിനർത്ഥം. പക്ഷേ അള്ളാഹുവിൻ്റെ തെളിവ് ബുർഹാൻ അങ്ങോട്ട് കിട്ടിയപ്പോൾ അതിൽ നിന്ന് മാറി എന്നാണ് നമ്മൾ ഈ തഫ്സീറിൽ അങ്ങനെ പറയുന്നത്. അതിനെക്കുറിച്ച് മുമ്പരോട് ചോദിച്ചു ആ ക്ലാസ്സിൽ, നബിമാർ മാസൂമ്യങ്ങളെന്നാണ്. അപ്പം ഉപത്തിന് മുമ്പും മാസൂമാവുമ്പോൾ യൂസുഫ് അലൈഹി സ്ലാം എങ്ങനെ ഒരു മാസിയത്തുണ്ട് കരുതി സുലൈഖനെ ജിനാ ചെയ്യണമെന്ന് കരുതിയതല്ലേ ഇപ്പം പറഞ്ഞ്? സുലൈഖനെ ജിനാ ചെയ്യാൻ എങ്ങനെ യൂസുഫ് അലൈഹി സ്ലാം കരുത? അപ്പോൾ ഉമ്പർ പറഞ്ഞു, ആരുടെ അത് പറഞ്ഞ് ഈ കഴിച്ചു. അപ്പം മൂല പറഞ്ഞു തഫ്സീറിൽ അങ്ങനെ ഉണ്ട്. ഏത് തഫ്സീറാ? ഏത് തഫ്സീർ? ആരും എഴുതിയ തഫ്സീറല്ല, അവരുടെ പോവോ അതൊന്നുമില്ല. പിന്നെന്താ അതിൻ്റെ ശരിയായ രീതി എന്നറിയും? അറിയോ? ബഹുമാനപ്പെട്ട് പറഞ്ഞു,
അതിനർത്ഥം രണ്ടിടത്തും ഹമ്മത്ത് ബിഹി ഹമ്മ ബിഹ രണ്ടിടത്തും അമ്മൻ്റെ മഫൂൽ പറയണില്ല, ഇന്നതിനെ കരുതി എന്ന് പറഞ്ഞില്ല. നിങ്ങൾ വെച്ചതാ രണ്ടിടത്തും പായസത്തിനെ കരുതി, അങ്ങനെയല്ല. പിന്നെയോ യൂസുഫ് ഇസ്ലാമിൻ്റെ പ്രതിഭാഗത്തുള്ളത് ആ പെണ്ണാണ്, സുലൈഹയാണ്. സുലൈഹ പായസത്തിനെ കരുതി. അപ്പം യൂസുഫ് അലൈഹി ഇസ്ലാം ഈ പെണ്ണിനെ അടിക്കാൻ കഴിക്കും, പ്രതിരോധിക്കാൻ, അടികൊണ്ട് പ്രതിരോധിക്കും. ഇത് എവിടെ, അത് എവിടെ ആവട്ടെ, അതിനെന്താല്ലോ അതുകൊണ്ടത് എന്ന് പറഞ്ഞ മൂപ്പരന്ന് കൊല്ലം 40-45 കൊല്ലായി. ഇപ്പം ഞാൻ ഈ ഇതിനെക്കുറിച്ച് എൻ്റെ തെരീക്കത്തുകാരുടെ ബുക്കുണ്ടാക്കിയപ്പോൾ അതിൽ ഇത് ഈ വിഷയം വന്നു. അതിൻ്റെ ജവാബ് പറയാൻ വേണ്ടി ഇങ്ങനെ പലതും തിരഞ്ഞു നോക്കിയപ്പോൾ ഞാനൊരു കിതാബുണ്ട്, അൽ ഇബ്രീസ് മിൻ ഉലൂമി ഷെയ്ഖ് അബ്ദുൽ അസീസ് എന്നാണ് ഈ പേര്. അത് അബ്ദുൽ അസീസ് പറഞ്ഞ വലിയൊരു ഷെയ്ഖ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ചില ആയത്തുകളെ അദീസുകളൊക്കെ മായന ഇഷ്കാർ വന്ന് മായനകൾ ചോദിച്ചു, അഹമ്മദുൽ ഫാസിയർ ആണ്. അപ്പോൾ ആ ചോദിച്ചപ്പോൾ മുമ്പർക്ക് ലദുനിയായ ഇൽമിൽ കൂടെ കിട്ടിയ വിവരങ്ങളൊക്കെ ശേഖരിച്ചതാണ് ഈ കിതാബ് അൽ ഇബ്രീസ്. അപ്പോൾ ഇബ്രീസ് കണ്ടു ഞാനിത്, ഇബ്രീസിൻ്റെ ഈ ചോദ്യം പൈങ്കുൽത്താപ്പെന്ന് ചോദിച്ച നുബുവത്തിന് മുമ്പന്നെ മാസൂം മകൻ്റെ അമ്പിയാക്കൾ. അപ്പം എങ്ങനെ യൂസുഫ് അലൈഹി ഇസ്ലാം ഫായിഷത്തിനൊക്കെ എത്തിയത്? അപ്പം ഈക്ക് അന്ന് പറഞ്ഞ 45 കൊല്ലം മുമ്പ് ഈക്ക് പറഞ്ഞ മറുപടിയാണ് ഇബ്രീസിലെ അങ്ങോട്ട്. അപ്പോൾ ഈക്കന്ന് പറഞ്ഞത് എൻ്റെ അടിസ്ഥാനം നമ്മൾ കണ്ടു. ഈക്ക വെറുതെ പറയില്ല, പക്ഷേ ഇന്നത്തെ ചില ആൾക്കാർ ഈക്ക വലിയ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞു, ഈക്ക പറഞ്ഞെന്താന്ന് അവർക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ ആ വിഷയത്തിലെ കിടക്കല്ല. ഒരുപാട് ശത്രുക്കൾ ഉണ്ടാക്കി തീർത്തത് ഈ ത്വരീഖത്തിനെ കുറിച്ചുള്ള ഉസ്താദിൻ്റെ വിമർശനങ്ങളാണ്. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടാണ്ടുള്ള ശത്രുക്കളെ ഉസ്താദ് ഇങ്ങനെ വരുത്തി തീർക്കുന്നത്? ശത്രുത ഉണ്ടാവും എന്ന് വിചാരിച്ച് എല്ലാവർക്കും സന്തോഷമുള്ളത് പറയണം. പിന്നെ സുന്നത്ത് ജമാഅത്തിന് ആവശ്യമില്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരാളികളെയൊക്കെ സന്തോഷിപ്പിക്കാനുള്ളത് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അങ്ങനല്ല, ഞാൻ നമ്മളെ ഉസ്താദ് പഠിപ്പിച്ചു, ഞങ്ങൾ മുമ്പേ പഠിച്ചു വന്നതും സുന്നത്ത് ജമാഅത്ത് ഹഖായ ദീനാണ്, അത് ഒന്നേ ഉള്ളൂ. അതിൻ്റെ എതിരിലുള്ള എല്ലാം ബാത്തിലാണ്. ബാത്തില് ബാത്തിലാന്ന് പറഞ്ഞിട്ട് ഓരോരുക്കും വരം പോണില്ല. അപ്പം ഞാൻ പറയും, എനിക്ക് അങ്ങനത്തെ കുരുത്തക്കളൊന്നും പറ്റില്ല അല്ലേ. കുരുത്തക്കട് അങ്ങനെ കുരുത്തക്കട് വരികയാണെങ്കിൽ ആ കുരുത്തക്കടിന് റിയാക്ഷൻ ഉണ്ടാവും, അത് ഓൽക്കുവച്ചു. കുരുത്തക്കട് മാത്രമല്ല അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവില്ലേ. എനിക്ക് പല കുരുത്തക്കട് കിട്ടിയാൽ എൻ്റെ കുരുത്തക്കടിൻ്റെ റിയാക്ഷൻ ഓൾക്കും പറ്റും. അപ്പം ആ ഭാഗം പേടി നിന്ന് പേടിപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരുള്ള ശത്രുക്കൾ ആരായാലും ശരി, പറയേണ്ട രീതി നമ്മൾ പറയും. അല്ലാഹു തആല തൗഫീഖ് കേട്ടെ. ആമീൻ.